ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏകദേശം 500 കാട വളർത്താൻ നമുക്ക് വേണ്ടി വരുന്ന ചിലവും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് ഈ മേഖലയിൽ പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികൾ ഒരുപാട് കാശ് മുടക്കിയാണ് ഈ ഒരു മേഖലയിലോട്ട് ആദ്യം തന്നെ എടുത്തു ചാടുന്നത്. ഏതൊരു സംരംഭമായാലും അത് ചെറുതായിട്ട് തുടങ്ങി അതിൻ്റെ ലാഭനഷ്ടങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം വലുതായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നതാണ്. ഇവിടെ രണ്ട് വലിയ ഷെഡുകളിലായിട്ടാണ് കാടക്കോഴികളെ ഇട്ടിരിക്കുന്നത്. ഈ കാണുന്ന കാടക്കോഴികൾ ഏകദേശം 60 ദിവസം പ്രായമായ കോഴികളാണ്. ഈ ഒരു ഷെഡിൽ ആദ്യം ഇട്ടുന്നത് വെള്ളക്കോഴികളാണ്. രണ്ടാമതാണ് ഇവർ കാടക്കോഴികളെ വളർത്താൻ തുടങ്ങിയത്. ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ ഏകദേശം 8 രൂപ കൊടുത്ത് 1200 കുഞ്ഞുങ്ങളെയാണ് ആദ്യം വാങ്ങിയത്. അതിൽ 100 കുഞ്ഞുങ്ങൾ ചത്തുപോവുകയും ബാക്കി കുഞ്ഞുങ്ങളെ മെയില് ഫീമെയിൽ എന്നിങ്ങനെ തിരിച്ച് രണ്ട് ഷെഡുകളിലായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഒരു 20 ദിവസം കഴിയുമ്പോൾ നമുക്ക് മെയില് ഫീമെയില് എന്നിങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും. എങ്ങനെയാണ് മെയില് ഫീമെയില് തിരിച്ചറിയുക എന്ന് നമുക്ക് നോക്കാം. ഈ കോഴി ഫീമെയിലും ഇത് മെയിലുമാണ്. ഫീമെയിലിൻ്റെ വയറിനടിയിലായിട്ട് കറുത്ത പുള്ളിയും മെയിലിന് ബ്രൗൺ ഷെയ്ഡുമായിരിക്കും കാണുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നതാണ്. 20 ദിവസം കഴിഞ്ഞ് മെയില് ഫീമെയില് തിരിഞ്ഞിട്ടപ്പോൾ 450-500 ഫീമെയിലും ബാക്കി മെയിലുമാണ് വന്നത്. മെയിൽക്കാടകളെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടിട്ട് 50 ദിവസം കഴിയുമ്പോൾ ഇറച്ചിക്ക് വേണ്ടി കൊടുക്കാവുന്നതാണ്. ഒരു കാടക്കോഴി ഏകദേശം കഴിക്കുന്ന ഫുഡെന്ന് പറയുന്നത് 25-30 ഗ്രാം ഫുഡാണ് ഒരു ദിവസം കഴിക്കുന്നത്. നമ്മളതിൽ കൂടുതൽ കൊടുത്താലും അവ എടുക്കുന്നതല്ല. മാക്സിമം ഈ ഒരു റേഞ്ചിലാണ് അവർ കഴിക്കുന്നത്. 30 ഗ്രാം തീറ്റ വെച്ച് 100 കാടക്കോഴിക്ക് ഒരു ദിവസം 3 കിലോ തീറ്റയാണ് വേണ്ടി വരുന്നത്. മുട്ടക്കോഴിക്ക് കൊടുക്കുന്ന ലെയറാണ് ഇവിടെ കൊടുക്കുന്നത്. 50 കിലോ പാക്കറ്റിന് 1200 രൂപയാണ് വില വരുന്നത്. 100 കാടയെ നമ്മൾ വളർത്തുവാണെങ്കിൽ നമുക്കൊരു ദിവസം 72 രൂപ ചിലവാകുകയും 500 കാടയാണെങ്കിൽ 72 × 5 ഏകദേശം 360 രൂപയാണ് നമ്മുടെ ഒരു ദിവസത്തെ ചിലവെന്ന് പറയുന്നത്. ഫുഡ് കൊടുക്കുമ്പോൾ ഒരേ കമ്പനിയുടെ ഫുഡ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഫീമെയിൽ, അതായത് മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന കാടയ്ക്ക് നമ്മൾ ഫുഡ് വേറെ കമ്പനിയുടെ ഫുഡ് ഇടയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ മുട്ടയ്ക്ക് കളർ വ്യത്യാസം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 20 ദിവസം കഴിഞ്ഞതിന് ശേഷം, അതായത് മെയില് ഫീമെയില് തിരിച്ചറിഞ്ഞതിന് ശേഷം രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇടാൻ ശ്രമിക്കുക. കാരണം നമ്മൾ മെയില് ഫീമെയില് ഒരുമിച്ചിട്ട് വളർത്തുവാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന മുട്ട എന്ന് പറയുന്നത് കൊത്തു മുട്ടയായിരിക്കും. അതായത് അടവയ്ക്കാൻ പാകമായ മുട്ടയായിരിക്കും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. കൊത്തുമുട്ട എന്ന് പറയുന്നത് പെട്ടെന്ന് ഇല്ലാതായി പോകാൻ സാധ്യതയുണ്ട്. നമ്മളിവിടെ നിന്ന് പാക്ക് ചെയ്ത് കടയിൽ എത്തിക്കുമ്പോൾ കടയിൽ അഥവാ ഒരു 2-3 ദിവസം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഇല്ലാതാകാൻ സാധ്യതയുണ്ട്. കൊത്തുമുട്ടയെടുത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ വിരിയിച്ച് കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് രണ്ടുമായിട്ട് ഒരുമിച്ചിടാം. മുട്ട മാത്രമാണ് സെയിലിന് കൊടുക്കുന്നതെങ്കിൽ ഫീമെയിൽ മാത്രം തനിച്ചിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നിലവിൽ മുട്ടയിടാൻ തുടങ്ങിയ കാടകളാണിവ. ഏകദേശം ഒരു ദിവസം 200 മുട്ടയോളം ലഭിക്കുന്നുണ്ട്. ഒരു ദിവസം 350 മുട്ട എങ്കിലും ലഭിച്ചാലേ നമുക്കിത് ലാഭകരമാണെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. ഇനി വരും ദിവസത്തിലേ അത് നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ എത്രത്തോളം മുട്ട ലഭിക്കുമെന്ന്. 500 കാട വളർത്തിയാൽ നമുക്ക് ഒരു ദിവസം 500 മുട്ട കിട്ടുമെന്ന് ആരും പ്രതീക്ഷിച്ച് ഈ ഒരു മേഖലയിലോട്ട് വരരുത്. ഒരുപാട് കാരണങ്ങളാൽ നമുക്ക് ഈ മുട്ട ഉൽപ്പാദനം കുറഞ്ഞേക്കാം. അതിന് മെയിൻ കാരണമെന്ന് പറയുന്നത് കാടകളെ നമ്മൾ ഷെഡിലാക്കി വളർത്തുമ്പോൾ ഇതുപോലെ പറക്കാൻ ശ്രമിക്കും. അതുപോലെ നമുക്ക് മുട്ട ഉൽപ്പാദനം കുറയുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ഈ കാടകൾ വളർത്തുമ്പോൾ ഹൈറ്റ് കുറഞ്ഞ കേജുകളിലാക്കി ഹൈടെക് കൂട് പോലെ ഉണ്ടാക്കി അതിൽ വളർത്തുന്നത്. മറ്റൊരു കാരണം കൊടുക്കുന്ന ഫുഡ് തന്നെയാണ്. നമ്മൾ കുറഞ്ഞ കമ്പനിയുടെ തീറ്റകൾ വാങ്ങിക്കൊടുക്കുമ്പോൾ മുട്ട ഉൽപ്പാദനം കുറയും. ഇതെല്ലാം നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ കുറച്ച് കാടകൾ എടുത്ത് വളർത്തി അതിൻ്റെ ലാഭനഷ്ടങ്ങൾ നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമുക്കിതിൽ നിന്ന് എത്ര മുട്ട തന്നെ കിട്ടിയാലും അത്രയും മുട്ടയും നമ്മൾ വിറ്റഴിക്കാനുള്ള വിപണി നമ്മൾ കണ്ടുപിടിച്ചിരിക്കണം. ഒരുപാട് പേർക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഭയങ്കരമായിട്ട് പൈസ മുടക്കി ഇതുപോലെ ചെയ്തിട്ട് മുട്ടകൾ വിറ്റഴിക്കാൻ പറ്റാതെ അങ്ങനെ നഷ്ടം മൂലം അടച്ചു പൂട്ടുന്നവരുമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് അറിഞ്ഞതിന് ശേഷം മാത്രം ഈ ഒരു മേഖലയിലോട്ട് ഇറങ്ങാം.
എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോകൾ കാണുന്നതിനായി കീപ് വാച്ച് തിങ്ക് പാത്വേ. പുതിയ നല്ലൊരു വീഡിയോയുമായി കാണും വരെ തിങ്ക് പാത്വേ സൈനിങ്.